ഏകാധിപതിയായ കിം ജോങ് ഉൻ എന്തിനൊക്കെയാണ് ദേഷ്യപ്പെടുക എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ മുൻപിൽ ഉള്ള ചെറിയ തെറ്റുകൾ പോലും ശിക്ഷ കടുത്തതായിരിക്കും. ഏറ്റവും ഒടുവിൽ കുറെ തോട്ടക്കാരാണ് ആ കോപത്തിന് ഇരയായത്. പൂക്കൾ യഥാസമയത്ത് വിരിഞ്ഞില്ലെന്ന പേരിലാണ് നിരവധി തോട്ടക്കാരെ കിം തടവിലാക്കിയത്. കിമ്മിന്റെ പിതാവിന്റെ ജന്മവാർഷിക ദിനമായ ഫെബ്രുവരി 16 വേണ്ടിയാണ് അദ്ദേഹം പൂക്കൾ ഓർഡർ ചെയ്തിരുന്നത്. ഫെബ്രുവരി 16 മുമ്പ് അവ വിരിയുമെന്നായിരുന്നു തോട്ടക്കാരുടെ ഉറപ്പ്. എന്നാൽ പൂക്കൾ പറഞ്ഞ സമയത്ത് വിരിഞ്ഞില്ല. തുടർന്നാണ് കളിപൂണ്ട കിം തോട്ടക്കാരെ ലേബർ ക്യാമ്പിലേക്ക് അയച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജയിലുകളാണ് ഉത്തര കൊറിയയിൽ ലേബർ ക്യാമ്പുകൾ. ഫെബ്രുവരി 16 കിമ്മിന്റെ പിതാവും ഉത്തര കൊറിയയുടെ മുൻ ഏകാധിപതിയുമായ കിം ജോങ് ഇല്ലിന്റെ ജന്മവാർഷിക ദിനം. തിളങ്ങുന്ന നക്ഷത്ര ദിനമെന്നാണ് ഉത്തര കൊറിയയിൽ ഈ ദിവസം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഉത്തര കൊറിയൻ നഗരങ്ങളിലെ തെരുവുകൾ മുഴുവൻ ചുവന്ന പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്ന പതിവുണ്ട്. അത് ഏതോ ചുവന്ന പൂക്കളല്ല, മറിച്ച് വിലപിടിപ്പുള്ള പ്രത്യേകതരം പൂക്കളാണ്. പ്രത്യേക കാലാവസ്ഥയിൽ മാത്രമേ ഈ പൂക്കൾ വളരുകയുള്ളൂ. വടക്കൻ കൊറിയയിലും ചൈനയിലും വ്യാപകമായ ഈ പൂക്കൾ ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഹിബിക്കസ് ജനസിൽ പെട്ടവയാണ്. കിം ജോങ് ഇല്ലിന്റെ ജന്മദിനത്തിന് മുൻപ് ഈ പൂക്കൾ ഒരുക്കാനും അവയുടെ ഒരു വലിയ പ്രദർശനം സംഘടിപ്പിക്കാനും കഴിഞ്ഞ മാസം കിം ജോങ് ഉത്തരവിട്ടിരുന്നു. ചെടി നട്ടുവളർത്തുന്ന പ്രത്യേക ഹരിതഗൃഹങ്ങൾ രാജ്യത്തുടനീളം കാണാം. ഈ പൂക്കൾ ശരിയായി വളർത്തുന്നതിന് ഹരിതഗൃഹത്തിന്റെ താപനിലയും ഈർപ്പവും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ വിറകിന്റെ അഭാവം മൂലം തോട്ടക്കാർക്ക് താപനില ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ സാധിച്ചില്ല. പൂക്കൾ കൃത്യസമയത്ത് പൂത്തില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പൂക്കളെ അവഗണിച്ചു എന്ന പേരിൽ തോട്ടക്കാരെ ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന ഫാം മാനേജറെ കിം 6 മാസത്തേക്ക് ജയിലിലിട്ടു. അതേസമയം മറ്റൊരു ഫാം തൊഴിലാളിയായ 40-കാരനെയും ലേബർ ക്യാമ്പിൽ നിന്ന് 3 മാസം തടവിന് ശിക്ഷിച്ചു. ഊഷ്മാവ് കൃത്യമായി സജ്ജീകരിച്ചിരുന്നില്ലെന്നാണ് ഇയാൾക്കെതിരായ ആരോപണം. കിം ജോങ് ഇല്ലിന്റെ ജന്മദിനം ഉത്തര കൊറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. ഈ അവസരത്തിൽ സംഭവിക്കുന്ന ചെറിയ തെറ്റിന് പോലും ഏകാധിപതി കടുത്ത ശിക്ഷയാണ് നൽകുന്നത്. ഇദ്ദേഹത്തിന്റെ 10-ാമത്തെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഡിസംബറിൽ ഉത്തര കൊറിയക്കാർക്ക് ചിരിക്കുന്നതിനും മദ്യപിക്കുന്നതിനും വിലക്കുണ്ടായിരുന്നു. കിം ജോങ് ഉന്നിനെതിരെ ഉത്തര കൊറിയൻ നഗരത്തിൽ ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്കായി വമ്പൻ തെരച്ചിൽ നടത്തിയതായി ഈയിടെ വാർത്ത വന്നിരുന്നു. ആരാണ് ഇത് എഴുതിയതെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അന്വേഷണം നടന്നത്. ഉത്തര കൊറിയൻ തലസ്ഥാനത്തിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ചുമരിലാണ് കിമ്മിനെ അധിക്ഷേപിക്കുന്ന ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.